പൊതുപ്രവർത്തനത്തിനിടയിലും തന്റെ തൊഴിലിനെ കൈവിടാതെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജാണ് ജനസേവനത്തിനൊപ്പം തന്റെ വയറിംഗ് ജോലിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ എം ടി മനോജ് വർഷങ്ങളായി വയറിംഗ് ജോലി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. ജോലിയോടൊപ്പം രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചത്. മത്സരത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മനോജ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ സാരഥിയാണ്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും താനൊരു തൊഴിലാളിയാണെന്ന് തെളിയിക്കുകയാണ് മനോജ്. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഓണറേറിയം യാത്രാ ചെലവിന് പോലും തികയില്ല. അതിനാൽ താൻ പഠിച്ച തൊഴിൽ സമയം കിട്ടുമ്പോഴെല്ലാം ചെയ്യും. ഇങ്ങനെ ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനമാണ് ഉപജീവന മാർഗം. പ്രസിഡന്റ് ജോലിയും ജീവിക്കാനുള്ള വയറിംഗ് ജോലിയും ഒരുപോലെ ചെയ്യുന്നത് അഭിമാനമായാണ് മനോജ് നോക്കിക്കാണുന്നത്. പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഈ എന്റെ തൊഴിലും കൂടി കൊണ്ടുപോകുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചെലവിനുള്ള പൈസയും വീട്ടു ചെലവിനുള്ള പൈസയും നമ്മൾ പുറത്തുനിന്ന് കണ്ടെത്തുകയാണെങ്കിൽ മറ്റുള്ളവന്റെ പോക്കറ്റിൽ നോക്കാതെ നമുക്ക് ജീവിക്കാം. അത് തന്നെയുമല്ല, ഇതിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പണിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ പ്രസിഡന്റിന്റെ സ്ഥാനം നിത്ത് നിൽക്കുമ്പോൾ തന്നെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള പണികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈ പണിയിൽ നിന്നാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും പണിയിൽ നിന്ന് തന്നെയാണ് എന്റെ വീട്ടിലെ കാര്യങ്ങളും മറ്റ് അത്യാവശ്യം ചെലവുകളും കാര്യങ്ങളും നടക്കുന്നത്. ഓണറേറിയം കിട്ടുന്ന പൈസ നമുക്ക് അതിനകത്ത് തന്നെ ചെലവഴിക്കാനുള്ളതോ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ പൈസ ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകാറുണ്ട്. അതിനുള്ള പൈസയും ഒക്കെ നമ്മൾ ഇതുപോലെയുള്ള ജോലികളിൽ നിന്നാണ്, ജോലി എടുക്കുന്നതിന് കൊണ്ടാണ് നമ്മൾ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്നതിന് മുമ്പ് പണിയെടുക്കുന്നത് പോലെ പണിയെടുക്കാൻ കഴിയുന്നില്ലെന്നതാണ് ഏക വിഷമം. നാട്ടുകാർക്ക് വേണ്ടത് ചെയ്യുമ്പോഴും തന്റെ കുടുംബത്തെ മറക്കാതെ അഴിമതിക്കാരനാകാതെ മുന്നോട്ട് പോകാനാണ് മനോജിന്റെ ആഗ്രഹം. മനോജിന്റെ ഈ പ്രവർത്തനം നാടിന് അഭിമാനവും അനുകരണീയവുമാണ്.